ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി, അര കപ്പ് ഉഴുന്ന്, കാൽ കപ്പ് കുത്തരി, ഒരു ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം കൂടെ 8 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. ഇതങ്ങനെ കുതിർത്ത് വെച്ചിരുന്നതാണ്, കുതിർത്ത് വെച്ച് വെള്ളം വാർന്നു വെച്ചേക്കുക. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരുപാടങ്ങ് തിന്നായി പോവാതെ നോക്കണം അരയ്ക്കുമ്പം. നമുക്ക് അങ്ങനെ അരച്ചെടുക്കാം. നമ്മൾ മാവ് അരച്ചിട്ടുണ്ട്, ഇത് ഒത്തിരി തിന്നായിട്ടൊന്നുമില്ല, അത്യാവശ്യം ഇത്തിരി കട്ടിയുള്ള രീതിയിലാണ് അരച്ചേക്കുന്നത്. ഇതിനി നമുക്ക് ഒരു മിനിമം ഒന്നുകിൽ 5 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഇതിങ്ങനെ വെക്കണം. അതിനുശേഷം ദോശ ഉണ്ടാക്കാവുള്ളൂ. അതിൽ കൂടുതൽ സമയം വെക്കണ്ട, കാരണം മാവിരുന്ന് പൊളിച്ചു കഴിഞ്ഞാൽ ദോശയ്ക്കൊരു പുളി ഉണ്ടാവും. നമ്മൾ മാവ് അരച്ചു വെച്ചിട്ടൊരു 6 മണിക്കൂർ ആയിരുന്നു. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. മാവ് കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ഇളക്കിയാൽ മതി. മാവിപ്പം കറക്റ്റ് കൺസിസ്റ്റൻസിൽ ആയിട്ടുണ്ട്. നമുക്കിനി പാൻ വെച്ച് ദോശ ചുട്ടെടുക്കാം. നമ്മൾ സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ തൂക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒത്തിരി എണ്ണ വേണ്ട, കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി ഒരു തവി മാവ് ഒഴിച്ച് ദോശ ഉണ്ടാക്കിയെടുക്കാം. ചെറുതായിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കണം. ഇതിന്റെ ഇങ്ങനെ വെള്ളം മൊത്തം വറ്റി അവസാനം ഇതിങ്ങനെ കുറച്ച് ഡ്രൈ ആയ പോലെ നിൽക്കും മേൽവശം. അന്നേരം നമ്മൾ തിരിച്ചിടുന്നത്. ഇത് തിരിച്ചിടാറായിട്ടുണ്ട്. നമുക്ക് ദോശ തിരിച്ചിടാം. ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 30 to 40 seconds മതിയാവും, അപ്പോഴത്തേക്ക് ദോശ റെഡിയാവും. നമുക്ക് അടുത്ത തവി മാവ് ഒഴിക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി ദോശയും ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പം ഇത്രയും ഈ അളവിനെടുക്കുവാണെങ്കിൽ ഒരു 12 ദോശ വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.